ഇതെന്തൊക്കെയാ? ദുദ്ദൊന്ന് പറഞ്ഞിട്ട് പോ. ഉന്നക്ക ഉണ്ട്, അത് എനിക്കറിയാം. ഇതാണ് കായ്പോള എന്ന് പറയുന്നത്. കായ്പോള ഒരു മലബാർ സ്നാക്ക് ആണ്. എന്റെ സിസ്റ്ററിലോ വരുന്നത് മലപ്പുറത്ത് നിന്നാണ്. അപ്പൊ അവരുടെ സ്ഥലത്തുള്ള സ്പെഷ്യാലിറ്റീസ് ആണ് കായ്പോള, ഉന്നക്കായ, പിന്നെ അത് നമ്മുടെ പരിപ്പോട ഉഴുന്നോടുണ്ട്, പരിപ്പോട, പിന്നെ അത് കൊഴുക്കട്ട, ഉപ്മാവിന്റെ ബാക്കി ചിരി, അതെല്ലാം പരിപ്പുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന്റെ ഉപ്മാവായ എന്തായാലും ഇതൊക്കെ ഉണ്ടല്ലോ. ഇനിയിപ്പോ എന്തായാലും നമുക്ക് ഇന്നത്തെ സ്പെഷ്യാലിറ്റി, ഇന്ന് എന്താണ് ഞങ്ങൾക്ക് കഴിക്കാൻ തരാൻ പോകുന്നത്? എന്തായാലും ഇപ്പൊ മീനോടെ ചോദിച്ചിട്ട് പറയും. ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. കപ്പ ഉണ്ടാക്കാം. നിങ്ങൾ കപ്പ ടിവി വന്നതുകൊണ്ട് കപ്പ തന്നെ നമുക്ക് എപ്പോഴും. ആയിക്കോട്ടെ, കപ്പ രാജൻ ചേട്ടനാണ് ഇവിടുത്തെ മെയിൻ ആള്, മെയിൻ കോഴ്സിന്റെ ആള്. സ്നാക്ക് എഞ്ചിനീയർ വേറെ നമുക്ക്. നമ്മളപ്പോ കിച്ചണിൽ കയറാൻ പോവാണ്. നമുക്ക് നൽകാം. അപ്പൊ ഇതാണ് നമ്മുടെ ചെറിയ കിച്ചൺ, വളരെ ചെറിയ കിച്ചൺ. ഒരു ചെറിയ കിച്ചൺ, പക്ഷേ ഉണ്ടാക്കുന്ന സ്ഥലത്ത് കുറച്ച് സ്ഥലം. ഇതാണ് നമ്മള് നേരത്തെ പറഞ്ഞ രാജേട്ടൻ, ഓരോരുത്തരുണ്ട്. നമ്മുടെ മെയിൻ കോഴ്സിന്റെ ആളാണ്, നമ്മുടെ സ്നാക്സിന്റെ ആള്, സ്നാക്സിന്റെ ആള് തവസി, സ്നാക്സ് എഞ്ചിനീയർ തവസി, വിഷ്ണു. എല്ലാ സ്നാക്സും ചെയ്യുന്നതാണ് ഞാൻ, വിഷ്ണു തവസി. അപ്പൊ നമ്മൾ ആദ്യം എന്താ ഉണ്ടാക്കാം? ആദ്യം നമുക്ക് കപ്പ ഉണ്ടാക്കാം. കപ്പയും അപ്പൊ കപ്പയും മുളകും. ഇവിടെ മീൻകറിയേക്കാളും കൂടുതൽ പോകുന്നത് നമ്മുടെ മുളകാണ്. ഒരു സ്പെഷ്യൽ ടൈപ്പിലാണ് ഇവിടെ മുളക് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് അപ്പൊ അത് കപ്പ വാഷിയാണ് നമുക്ക് വേണ്ടി മാത്രമേ സ്പെഷ്യൽ ആയിട്ട് എടുത്തുതരാം. ജെസ്സി, അപ്പൊ ജെസ്റ്റ് ചേച്ചി ആണ് നമുക്ക് വേണ്ടി കപ്പ കഴുകുന്നത്. ജെസ്റ്റ് ചേച്ചി ഇവിടെ എന്താ ചെയ്യുന്നത്? നമുക്കെല്ലാം പാത്രം കഴുകുന്നതും എല്ലാം നമ്മളിവിടെ ഓൾ ഇൻ ഓൾ ചെയ്യുന്നത്. എല്ലാവരും ഓൾ ഇൻ ഓൾ ആണ്, എല്ലാവരും ഓൾ ഇൻ ഓൾ ആണ്. ചെറിയ കടയല്ലേ, അപ്പൊ എല്ലാവരും അതുപോലെ പാർട്ടിസിപ്പേഷൻ വേണം. ഇതെന്തത് ഉണ്ടാ? ഇത് നമ്മുടെ, ഇത് നമ്മുടെ കോഴിക്കട്ട അല്ലേ? കോഴിക്കട്ട പിടിയോ? പിടി ഇവിടെ കോഴിക്കട്ട പിടിച്ചാണല്ലോ കോഴിക്കട്ട ആക്കി എടുക്കുന്നത്. ഇലയുടെ ഉണ്ട്, നമ്മുടെ നല്ല ചൂടൻ ഇലയുടെ കഴിച്ച് കപ്പ കപ്പ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഉപ്പിട്ടു, അപ്പൊ നമ്മള് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്, ഉപ്പ് ഇട്ടിട്ടുണ്ട്. എന്തോട്ടെ, ഇനി എത്ര നേരം വേവാൻ നിക്കണം? 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. എന്തായാലും കപ്പ 15 മിനിറ്റ് എടുക്കുന്ന പറഞ്ഞില്ലേ, അതവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് മുളകാൻ മതി. മുളകൊക്കെ എടുത്ത് ഇങ്ങനെ കഴുകി വെച്ചേക്കാണ്. മുളക് മന്തി ഉണ്ടാക്കാം ചേട്ടാ, ഉണ്ടാക്കാം. ഇതിനിപ്പോ എന്താ ചെയ്യാൻ പോണം? മിക്സിയിലടിക്കാം. അപ്പൊ ഇത് മിക്സിയിൽ അടിക്കാൻ പോണ്. മിക്സിയിൽ അടിച്ചിട്ട് നമ്മള് ചമ്മന്തി ഉണ്ടാക്കും. ചേട്ടൻ ഇപ്പൊ എത്ര നാളായി ഈ രംഗത്തിൽ? 23 വർഷമായി. ഇപ്പൊ ചേട്ടന് നമ്മുടെ ബിരിയാണി ഉണ്ടാക്കണം. ചേട്ടൻ ഈ തലപ്പൊക്ക്, തലപ്പൊക്കല്ലല്ല, തലപ്പൊക്കെട്ട്, തലപ്പൊക്കെട്ട് ബിരിയാണി ഉണ്ടാക്കി അവിടെ നിന്ന് പഠിച്ചേ? എന്നിട്ട് ഇവിടെ വന്ന് ഇവിടെ ശരിക്കും എങ്ങനെ അറിഞ്ഞ ഇങ്ങനെ ഒരു ബിരിയാണി ഉണ്ട്, അത് ഇദ്ദേഹം ഉണ്ടാക്കുന്നൊക്കെ എങ്ങനെ അറിഞ്ഞ? സത്യം പറഞ്ഞാൽ നമ്മളെപ്പോഴും മൈസൂർ പോവായിരുന്നു, അങ്ങനെ അവിടെ വെച്ചാണ് അറിയുന്നത് ഈ ബിരിയാണിയെ കുറിച്ച്. എവിടെ? മൈസൂര്. മൈസൂർ പോകുമ്പോഴത്തേക്കും ഹസ്ബൻഡ് മൈസൂർ പോകുമ്പോഴത്തേക്കും ആൾ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ വെച്ച് അറിഞ്ഞു. അങ്ങനെ നമ്മള് ഒരു ഷോപ്പ് തുടങ്ങുമ്പോ അതും കൂടെ വെക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ അന്വേഷിച്ചു ആർക്കൊക്കെ അറിയാം, ആരെയൊക്കെ ഉണ്ട്. അങ്ങനെയാണ് നമ്മുടെ രാജൻ ചേട്ടനെ നമുക്ക് കിട്ടുന്നത്. തലപ്പാക്കിട്ട് തലപ്പാക്കി കുടിച്ച മതി. അപ്പൊ നമ്മള് ഇത് അരച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതില് നമ്മള് നല്ല മുളകിന്റെ കുത്തൽ, നല്ല മുളകിന്റെ കുത്തലുണ്ട്. കാരണം ഇത് കപ്പ അധികം സ്പൈസി അല്ല, കുറച്ച് ബ്ലാങ്ക് ആണ്. അപ്പൊ അതൊന്ന് നമ്മുടെ ആ ഒരു മസാല അങ്ങനെയാണല്ലോ. അതെ, ഇത് നമ്മളിപ്പോ ചെണ്ടനാണോ അതോ പുഴുക്കാണോ? പുഴുക്കാണ്. പൊളിച്ചു. ഇനിയിപ്പോ നമ്മൾ ഇതില് എന്തൊക്കെയാ ചേർക്കുന്ന രാജേട്ടാ? ഇതിലേക്ക് മുളക്, തൈര്, മുളക് ഇത് ഇതുണ്ട്. ഓക്കെ, ഇനി തൈര്. തൈര് കാരണം ഇത്രയും മുളക് ചേർക്കുന്നുണ്ട്, ഇച്ചിരി ഒന്ന് ലൈറ്റ് ആക്കാൻ വേണ്ടിട്ട്. ഓക്കെ, അല്ലെങ്കിൽ ചിരിക്കും. അതെ, അല്ലെങ്കിൽ ചിരിക്കും. ചമ്മന്തി ഒക്കെ ഇങ്ങനെ തൊട്ട് വെക്കുകയും മതി. വേറെ നല്ല തിരക്കുണ്ട്, അതുകൊണ്ട് ഒന്നിനും അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ
അപ്പൊ ഇവിടെ തൈര് എടുക്കാൻ പോകും. തൈര് എടുക്കാൻ പോവാ. അവിടെ ഇരിക്കും പോണ്ടായിരുന്നു. അപ്പൊ തൈര് ഒഴിക്കാൻ പോവാണ്. അല്ല അത് ഇവിടെ ഇവിടത്തെ തൈര തോന്നുന്നുണ്ട്. അല്ല ഇങ്ങനെ അടിഞ്ഞു നിക്കുന്നു. അപ്പൊ തൈര് ഇവിടെ ഉണ്ടാകുന്ന തൈരാണ്. ശരിക്കും തൈരും ആ ഒരു അരഞ്ഞ മുളക് കൂടി കൂടുമ്പോ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. മുളകും തൈരും കൂടി അടിക്കണേ ഉപ്പ്. സാദാ സാലഡ് ഇങ്ങനെ അഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ അടിച്ച് നല്ല പരിപാടിയിട്ട് ഇത് കഴിച്ചിട്ടില്ല. അറിഞ്ഞിട്ടുമില്ല. അല്ല അറിഞ്ഞിട്ടില്ല, ഇങ്ങനെ അറിയത്തില്ല എനിക്ക്. മീൻസ് ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ കുഴപ്പമില്ല. ഇപ്പൊ പഠിച്ചില്ലേ, ഇപ്പൊ ഉപ്പ്, മുളക്, തൈര്, പിന്നെ ആഡ് ചെയ്ത്. ഇനി എന്തൊക്കെ ആഡ് ചെയ്യാം? ചെയ്യണം അറിയില്ല. തവിർത വന്നിരിക്കണേ അറിയത്തില്ല. ഇതാന്ന് പറഞ്ഞാൽ നല്ല പച്ചമുളക് അരച്ച് ഉപ്പുവിട്ട് നല്ല തൈരിട്ട് ഞെരടിയ പോലെ. അല്ലെങ്കിൽ തന്നെ നമ്മുടെ കഞ്ഞിയില് നല്ല കട്ട തൈര് ഇട്ട് രണ്ട് മുളകും കഴിച്ച ഇത്ര സാധനമായിരിക്കും. അപ്പൊ ഞാനിങ്ങനെ ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്ന ഇടയ്ക്ക് ചേട്ടൻ പതുക്കൊന്ന് എന്തോ സാധനം ഒഴിച്ച്, വേറെ ഒന്നുമല്ല ഒഴിച്ചു ഒഴിച്ചു എണ്ണ എണ്ണയും കൂടി ഒഴിക്കൂട്ടു ഇതിനകത്ത്. ഇത് ശരിക്കും എണ്ണ എന്തിനാ ചേർക്കുന്നേ? കൊറയാൻ വേണ്ടി. അപ്പൊ അത് ഒഴിക്കുന്നുണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല, ശ്രദ്ധിച്ചില്ല. പതുക്കെ ഇങ്ങനെ ഒഴിക്കണ്ടായിരുന്നു, പിന്നെ വീണ്ടും ഒഴിപ്പിച്ചാണ് നമുക്ക് കിട്ടിട്ട്. അതാ കുറച്ചൊഴിച്ചത്. നന്നായിട്ട് ഇളക്കി വിടാം, അല്ലെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവില്ല, എരിഞ്ഞിട്ട് ഇരിക്കാൻ പറ്റണ്ടാവില്ല. പക്ഷെ അതാണ് അതിന്റെ ടേസ്റ്റ്, ആ എരിവ് വേണം. നമ്മുടെ മുളക് ചരിക്കുമ്പോഴും അതെ, എല്ലാത്തിനും ആ എരിവില്ലെങ്കിൽ കപ്പയ്ക്ക് എന്താ ഒരു ടേസ്റ്റ്. അപ്പൊ നമ്മുടെ കപ്പ ആയിട്ടുണ്ട്. ഇപ്പൊ ചെണ്ടനായി, ഇനി ഇത് പുഴുക്കാക്കണം. കപ്പ ആയിട്ടുണ്ട്. കപ്പ അങ്ങോട്ടൊന്ന് വാങ്ങി വെക്കുകയാണ്.